ജോണിന് അറിയോ ഇവൻ പോയ അന്ന് മുതൽ തിരിച്ചു വരുന്ന ദിവസവും കണക്ക് കൂട്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഞാൻ ഇവന്റെ ഈ തള്ളയും അമേരിക്കയിൽ നിന്ന് ഹയർ സ്റ്റഡീസും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശ്രീമംഗലത്തെ ഡോക്ടറെ സ്വീകരിക്കാൻ കാത്തിരിക്കുക ഈ നാട്ടുകാർ അവരോട് ഞാൻ എന്ത് സമാധാനം പറയണം ഇവന് വേണ്ടി ഞാൻ വാക്ക് കൊടുത്ത പെൺകുട്ടിയോട് എന്ത് പറയണം ഇതൊക്കെ സംഭവിച്ചു പോയതല്ലേ ആരും മനപൂർവ്വം കണക്കൂട്ടി ഒന്നും ചെയ്തല്ലല്ലോ കണക്ക് കൂട്ടണം അങ്ങനെയാ ഞാൻ ജീവിക്കുന്നത് ഇവൻ പഠിപ്പ് കഴിഞ്ഞു വന്നാ തുറക്കാൻ പാകത്തില്ല അപ്പുറത്ത് ആസ്പത്രി കെട്ടണം പണിയണത് കച്ചവടത്തിനല്ല ഇവൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് വെച്ചിട്ടാ ഇവന്റെ പേര് ഇവിടെ തന്നെ ഉറപ്പിക്കണമെന്ന് വെച്ചിട്ടാ എല്ലാം പൊളിച്ചു കളഞ്ഞില്ല ഇവൻ ഇങ്ങനൊരു വിവാഹം കഴിച്ചു എന്ന് വെച്ച് തിരിച്ചു വന്നുകൂടാന്നില്ലല്ലോ ഇല്ലേ ഒറ്റ മകന ഞങ്ങളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം അവനെ ചുറ്റിപ്പറ്റിട്ടാ ഒരു തൊലി വെളുത്ത പെണ്ണെ കണ്ടപ്പോ അതൊക്കെ മറന്നില്ലേ ഇവൻ അമേരിക്കയിലെ ഇവന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്ന് നിങ്ങളല്ലേ അന്നേറ്റത് എന്നിട്ടിപ്പോ ഇങ്ങനൊരു വൃത്തിയായ കാര്യത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കുക അച്ഛാ ഇനിയും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ തീരുമാനം മാറ്റാൻ ഇനിയും സമയമുണ്ട് ഇവൻ തയ്യാറാണോ ചോദിക്ക് തീരുമാനം എനിക്കിനി മാറ്റാൻ പറ്റില്ല എന്നാൽ എന്റെ തീരുമാനം ഞാൻ പറയാം എങ്ങാണ്ട് കിടന്ന ഒരുത്തിയെ എന്റെ മകന്റെ ഭാര്യയായി ഈ തറവാട്ടിലേക്ക് നിലവിളക്കം കൊളുത്തി വെച്ച് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല കഴിഞ്ഞില്ലേ പെട്ടെന്ന് കേൾക്കുമ്പോ ആർക്കും ക്ഷോഭം തോന്നാവുന്ന കാര്യമാണ് ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് സമാധാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ കാലം കഴിഞ്ഞാലും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇവനല്ലേ ഉള്ളൂ ഓഹോ അങ്ങനെ ഒരു അവകാശത്തിന്റെ പേരിലാണ് ഈ അഹങ്കാരം അല്ലേ എന്നാ പറയാം എനിക്കിങ്ങനെ ഒരു അനന്തര അവകാശം ഇല്ല ഇക്കണ്ടതൊക്കെ ഞാൻ വല്ല ധർമ്മസ്ഥാപനങ്ങൾക്കും എഴുതി കൊടുത്തോളാം അമ്മ വിഷമിക്കരുത് വേറെ വഴിയില്ല അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയെ ചതിക്കാൻ പറ്റില്ല എന്നാലും നീ നിന്റെ അച്ഛനെ പിണക്കിയിട്ട് എനിക്ക് ആരോടും പിണക്കമില്ല പക്ഷെ ഇനി അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കണം അല്ലാതെ ഞാൻ ഈ പടി കയറില്ല അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ